സിന്ധു ജോയിയോടാണോ കളി? ഉടുക്കു കാട്ടി പേടിപ്പിക്കാൻ നോക്കിയാൽ പേടിക്കുന്ന ആളാണെന്നാണോ കരുതിയത്? സജീവ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു എന്ന് വിചാരിച്ച് തോറ്റ് പിന്മാറിയ ചരിത്രമൊന്നും സിന്ധു ജോയിക്കില്ല. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കരുത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി അപകീർത്തിപ്പെടുത്തിയാൽ അപകീർത്തിപ്പെടുത്തുന്നവനെ എതിരെ നിയമപരമായി നേരിടാൻ സിന്ധു ജോയിക്കറിയാം. സിന്ധു ജോയി DGP പരാതി നൽകിയിട്ടുണ്ട്. ജനശക്തി എഡിറ്റർ ജി ശക്തികരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു പരാമർശം മറ്റുള്ളവർ ഏറ്റുപിടിച്ച് അപമാനിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ചാണ് സിന്ധു ജോയി DGP പരാതി നൽകിയത്. എനിക്ക് എൻ്റെതായ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇത്തരം അമേധ്യവാഹകർക്കായി പാഴാക്കാനുള്ളതല്ല എൻ്റെ സമയവും ഊർജവും എന്ന ബോധ്യവുമുണ്ട്. ഏറെക്കാലം ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ അശുദ്ധമാക്കുന്നതൊന്നും ആ പ്രസ്ഥാനത്തിൽ ആരും ചെയ്തിട്ടില്ല. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അപവാദം വിറ്റ് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവി എൻ്റെ പേരും പടവും ചേർത്ത് മസാല വ്യാപാരത്തിന് ഇറങ്ങിയപ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് സിന്ധു ജോയി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം കേൾക്കാം. കൈതോലപ്പായയുടെ കഥാകാരന്മാരോട് കഴിഞ്ഞ 3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഓളം തല്ലുന്ന അത്യന്തം അപകീർത്തികരമായ ഒരു പൈങ്കിളി വർത്തമാനം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. കാരണമുണ്ട്. അത്തരം വ്യാജവാർത്താ ഫാക്ടറികൾ മറുപടി അർഹിക്കാത്ത വിധം ജുഗുപ്സാവഹമാണ്. എനിക്ക് എൻ്റെതായ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളുമുണ്ട്. ഇത്തരം അമേധ്യവാഹകർക്കായി പാഴാക്കാനുള്ളതല്ല എൻ്റെ സമയവും ഊർജവും എന്ന ബോധ്യവുമുണ്ട്. പക്ഷേ ദേശാഭിമാനിയിൽ ഏറെ നാൾ പ്രവർത്തിച്ച ഒരു സഖാവ് തന്നെ ആരുടെയോ ചട്ടുകമായി എഴുതി പറത്തിയ കൈതോലപ്പായ കഥയിൽ എനിക്കെതിരെയുമുണ്ടായി ദുഷ്ടലാക്കുള്ള ഒരു പരോക്ഷ പരാമർശം. സ്ത്രീകൾക്കെതിരെയുള്ള അപവാദം വിറ്റ് ജീവസന്ധാരണം നടത്തുന്ന മറ്റൊരു നികൃഷ്ടജീവി എൻ്റെ പേരും പടവും ചേർത്ത് മസാല വ്യാപാരത്തിന് ഇറങ്ങിയപ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനായില്ല. ഈ കഥയിൽ ഞാനെങ്ങനെ നായികയായെന്ന് നോക്കാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ 16 വർഷം മുമ്പ് നടന്ന ഒരു ചടങ്ങിൽ SFI സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ചടങ്ങിന് ശേഷം സർവകലാശാല യൂണിയൻ ഭാരവാഹികളും SFI സഖാക്കളും ചേർന്ന ഒരു സംഘം എറണാകുളം പാലാരിവട്ടത്തുള്ള റിനൈസൻസ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. താഴത്തെ നിലയിലെ റെസ്റ്റോറൻറ്റിൽ ഒഴികെ മറ്റൊരിടത്തും ഞങ്ങളിൽ ഒരാൾ പോലും കയറിയില്ല, മുറിയെടുത്തില്ല. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഖാക്കൾ ആരും മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അവർക്കറിയാം ഈ സത്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെയായി ഈ നുണക്കഥ കേരള രാഷ്ട്രീയത്തിലെ മലീമസമായ ജഡില സ്ഥലങ്ങളിൽ കാതോട് കാതോരം സഞ്ചരിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴോ കഥാപശ്ചാത്തലം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലാക്കി ഇത്തരം സുഹൃത്തുക്കൾ മാറ്റി. ഇക്കിളിക്കഥകളിൽ അഭിരമിക്കുന്ന ഇത്തിരി കുഞ്ഞന്മാർക്ക് ഇതൊരു വിരുന്നാണ്. സ്വന്തം അമ്മയെയും മകളെയും പെങ്ങളെയും ചേർത്ത് രതിഭാവന നെയ്യുന്നവരാണ് അവർ. കഴിഞ്ഞ 11 വർഷമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞാനോ എൻ്റെ നിഴൽ പോലുമോ ഇല്ല. എന്നിട്ടും എൻ്റെ പേര് ഈ നുണക്കഥയിൽ വലിച്ചിഴയ്ക്കുന്നവർ ഒരു പെണ്ണിൻ്റെ പേര് കേട്ടാൽ പോലും സായുജ്യമടയുന്ന മനോരോഗികളാണ്. ഏറെക്കാലം ഞാൻ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ എന്നെ അശുദ്ധമാക്കുന്നതൊന്നും ആ പ്രസ്ഥാനത്തിൽ ആരും ചെയ്തിട്ടില്ല. മഹാരാജാസ് കോളേജിൽ ഒരു സാധാരണ SFI പ്രവർത്തകയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവളാണ് ഞാൻ. ബക്കറ്റ് പിരിവ് നടത്തിയും സമരം ചെയ്തും തല്ലുകൊണ്ടും ലോക്കപ്പിലും ജയിലിലും കിടന്നും ഗ്രനേഡ് കൊണ്ട് കാലു തകർന്നും നിരവധി തവണ പോലീസ് മർദ്ദനമേറ്റും പൊരുതി ഉയർന്നവളാണ്. ആരുമായും കിടപ്പറ പങ്കിട്ടല്ല ആ പദവികളിൽ ഞാൻ എത്തിയത്. അത് കേരളത്തിലെ മനസാക്ഷിയുള്ള ഓരോരുത്തർക്കും അറിയാം. ചെറുപ്പത്തിൽ തന്നെ അനാഥയായ എനിക്ക് പാർട്ടി ഒരു തണലായിരുന്നു, സംരക്ഷണമായിരുന്നു. ആ തണലാണ് എന്നെ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ആത്മഹത്യ ചെയ്യാതെ ജീവിച്ചിരിക്കാൻ പ്രാപ്തയാക്കിയത്. ഇന്നെനിക്കൊരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്. സ്വസ്ഥവും ശാന്തവുമായ ഒരു ജീവിതം നയിക്കുന്ന എന്നെ ഇത്തരമൊരു നുണക്കഥയുടെ കയറിൽ കെട്ടി ഇക്ലി വാർത്തകളുടെ എച്ചിൽ കൂനയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ക്രൂരതയാണ്. ഇത്തരം കീടജന്മങ്ങളെ സംഹരിക്കുന്ന അണുനാശിനികളായി നമ്മുടെ പോലീസ് നിയമ സംവിധാനങ്ങൾ മാറേണ്ടതാണ്. അല്ലെങ്കിൽ പൊതുജനം ഈ നീചന്മാരെ പൊതുവഴിയിൽ കൈകാര്യം ചെയ്തു പോയേക്കാം. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ പ്രവർത്തിക്കുന്ന ദുരാരോപണ മാഫിയ എന്നെ കൂടി അവരുടെ അപവാദ പ്രചരണത്തിനുള്ള ഉൽപ്പന്നമാക്കുകയാണ്.
സോറി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഇത് സിന്ധു ജോയിയാണ്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കരഞ്ഞ് വീട്ടിനുള്ളിൽ അടച്ചിരിക്കാനും ഇനി എന്നെ കിട്ടില്ല. പണ്ടത്തെ കാലമല്ലിത്. പണ്ടത്തെ പെണ്ണുമല്ല ഇന്നത്തെ പെണ്ണ്. പഴയ സിന്ധു ജോയുമല്ല ഇത്. എന്നെ അതിശയിപ്പിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഘോരഘോരം പറയുന്ന പലരും സോഷ്യൽ മീഡിയയിലെ ഈ അമേധ്യം ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. നിങ്ങൾക്കും അമ്മബങ്ങന്മാരില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ നടക്കുന്ന ഈ ദുഷ്പ്രചാരണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പരിധിയിൽ വരും. സൈബർ സ്റ്റോക്കിംഗ് ആണിത്. ഇന്ത്യയിലും വിദേശത്തും അസാധ്യമായ എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചും ഇതിനെ നേരിടാനാണ് എൻ്റെ തീരുമാനം. സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേര് പരാമർശവിധേയമാകുന്ന ഏത് പോസ്റ്റും ഫ്ലാഗ് ചെയ്യപ്പെടുന്ന വിധത്തിൽ ഒരു സൈബർ ടീം എൻ്റെ സഹായത്തിനുണ്ട്. എനിക്കെതിരെ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ നടന്ന വ്യാജ പ്രചരണത്തിന് എതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിക്കഴിഞ്ഞു. കേരളത്തിന് അകത്തും പുറത്തും ഇതിനെതിരെ കേസുകൾ ഫയൽ ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലോക്ക് ചെയ്തും വ്യാജ പ്രൊഫൈൽ ചമച്ചും കമൻറ്റിട്ടും ഷെയർ ചെയ്തും സഹായിക്കുന്ന ചെങ്ങാതിമാരുടെ IP അഡ്രസ് പൊക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ ഉയർന്നാൽ അവരൊക്കെ കിടപ്പറ പങ്കിടുന്നവരാണെന്ന ആ തോന്നലിനാണ് ആദ്യം ചികിത്സ വേണ്ടത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആണിനും പെണ്ണിനും ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും. അതിനെയെല്ലാം ലൈംഗികതയുടെ മഞ്ഞക്കണ്ണടയിലൂടെ കാണുന്നവരോട് ഇനി യാതൊരു അനുഭാവവും പാടില്ല. എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ പോരാട്ടം, രാഷ്ട്രീയത്തിൻ്റെ പൊതുധാരയിലേക്ക് ഇനിയും ഇറങ്ങി വരേണ്ട ഓരോ സഹോദരിമാർക്കും വേണ്ടി കൂടിയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ക്ലിക്കും റീച്ചും കിട്ടാനും അതുവഴി പണപ്പെട്ടി നിറയ്ക്കാനും വേണ്ടി ഏത് പെണ്ണിൻ്റെയും അടിവസ്ത്രത്തിലെ കറ തിരയുന്ന നികൃഷ്ട ജന്മങ്ങൾക്കുള്ള അന്ധശാസനം കൂടിയാണിത്. രാഷ്ട്രീയ നേതാക്കളുടെ പെൺമക്കൾക്കായി ജനിച്ചു പോയതുകൊണ്ട് മാത്രം അപവാദം നേരിടേണ്ടി വരുന്ന ചില ജീവിതങ്ങൾക്ക് വേണ്ടി കൂടിയാണിത്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടമാണിത്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം. ഇനിയും ഒരു സ്ത്രീക്ക് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ കൂടെ ഉണ്ടാകണം. ഈ പോരാട്ടത്തിൽ നമുക്ക് ഈ അഭിനവ ഗോലിയാത്തുമാരുടെ നെറ്റിത്തടം തകർക്കണം. കൂട്ടരെ, ഒപ്പമുണ്ടാവുക നിങ്ങൾ.